സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് 8-ാം ക്ലാസ്സിന് വിക്ടേഴ്സിലുണ്ടായിരുന്നത് മാത്സ് ആയിരുന്നു. അതിന് വർക്ക്ഷീറ്റ്സും ആൻസേഴ്സും ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോഴും ഏത് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ചാപ്റ്റർ 2, സമവാക്യങ്ങൾ, ഇക്വേഷൻസ്. അതിന്റെ 4-ാമത്തെ എപ്പിസോഡായിരുന്നു നമുക്കിന്ന് പഠിക്കാനുണ്ടായിരുന്നത്. നമുക്ക് ഇന്നത്തെ വർക്ക്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തായിരുന്നു, അത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഈ കഴിഞ്ഞ ക്ലാസ്സില് ബാക്കി വെച്ച് പോയ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു. അത് നമുക്ക് എന്തായാലും നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകും. ഇത് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുമെങ്കിലും നമ്മൾ കുറെ അത് വെച്ച് ആൾജിബ്രിക് ഫോം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ അത് മനസ്സിലാവും. അതിന്റെ ഭാഗമായിട്ട് ഒരു ടേബിളും സാറ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് ബേർഡ്സ്, കിളികളുടെ എണ്ണം, 2 3/4 ടൈംസ് ടോട്ടൽ നമ്പർ ആകെ തുക. 4 ഗുണിതമാണ് ഈ നമ്പർ ഓഫ് ബേർഡ്സ്, കിളികളുടെ എണ്ണം എന്ന ആ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 4, 8, 12, 16. 4 അതിന്റെ 2 3/4 ടൈംസ് എന്ന് പറയുന്നത് 11. ടോട്ടൽ നമ്പർ ആകെ തുക എന്ന് പറയുന്നത് അതായത് 11 ഗുണിതം + 1. അതായത് 11 ഗുണിതം ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് അതിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്നത് 12. അടുത്തത് 8, അതിന്റെ 2 3/3 എന്ന് പറയുന്നത് 22. അതിന്റെ 11 ഗുണിതം + 1 എന്ന് പറയുന്നത് 23. അതായത് ആകെ തുക 23. അടുത്ത 4 ഗുണിതം എടുക്കുന്നത് 12. അതിന്റെ 2 3/4 ടൈംസ് എന്ന് പറയുന്നത് 33 ആണ്. അതായത് 11 ഗുണിതം. 33 ഉം 22 ഒക്കെ 11 ഗുണിതമാണ്. അപ്പോ ടോട്ടൽ നമ്പർ ആകെ തുക അതായത് 11 ഗുണിതം + 1 ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും 34. അടുത്ത നമ്പർ ഓഫ് ബേർഡ്സ്, 4 ഗുണിതം എന്ന് പറയുന്നത് 16. അതിന്റെ നമുക്കെങ്കിൽ ആകെ തുക നോക്കാം, 45. അതിൽ നിന്ന് 1 മൈനസ് ചെയ്തതായിരിക്കും 2 3/4 ടൈംസ്, അതിന്റെ 2 3/4 ടൈംസ് ആയ 44 കിട്ടുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10 മീറ്റർ നീളമുള്ള കമ്പി വളച്ച് ഒരു ചതുരം ഉണ്ടാക്കണം. വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ നീളം വേണം. നീളവും വീതിയും എത്രയാകണം? 10 മീറ്റർ നീളമുള്ള കമ്പി വളച്ച് ഒരു ചതുരം ഉണ്ടാക്കണം. വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ നീളം വേണം. നീളവും വീതിയും എത്രയാകണം? 10 മീറ്റർ ലോങ് റോഡ് ഈസ് ടു ബി ബെൻറ്റ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ. ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 1 മീറ്റർ മോർ ദാൻ ദ ബ്രെത്ത്. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെത്ത്? A 10-meter long rod is to be bent to make a rectangle. Its length should be 1 meter more than the breadth. What should be the length and the breadth? ഇവിടെ 10 മീറ്റർ കമ്പി എന്ന് തന്നതിനാൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഇതിൽ ഉണ്ടാക്കുന്ന ചതുരത്തിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? 10 മീറ്റർ തന്നെ ആയിരിക്കും. അത് ആദ്യം ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാം. വീതി എക്സ് ആയാൽ, അതായത് ഈ മുകളിലൊക്കെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ആ വരെയാണ് നമ്മൾ വീതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീതി എക്സ് ആയാൽ നീളം 1 മീറ്റർ കൂടുതലായിരിക്കുന്ന എന്നല്ല പറഞ്ഞത്. അപ്പോൾ നീളം x+1 ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അതായത് ഈ x+x+1 ഈസ് ഈക്വൾ ടു 10/2 = 5. അതായത് വീതി നീളം കൂടെ കൂട്ടുമ്പോൾ ആ പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ വീതി നീളവും 2 പ്രാവശ്യം 2 ഗുണിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടാം. അപ്പോൾ 2 നമ്മളിവിടെ ഗുണിക്കുന്നില്ല. വീതി നീളവും 1 പ്രാവശ്യം തന്നെ കൂട്ടുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഈ പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും കിട്ടുക. അതായത് 5. അതായത് 2x+1 = 5 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നീളം വീതിയും കൂടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് 2x+1 നമ്മൾ -1 ആക്കാണ്. അതായത് ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ആ പ്ലസ് സൈന് മൈനസ് ആയിട്ട് മാറും. സോ 2x = 5 - 4 = 5 - 1 = 4.
അതായത് 2x എന്ന് പറയുന്നത് 4 ആണ്. x is equal to 4/2 is equal to 2. അതായത് 2x എന്ന് പറഞ്ഞല്ലോ, അത് രണ്ട് ഒരു സംഖ്യയോട് രണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയതാണ് 4 എന്ന് പറയുന്നത്. അപ്പം 2 നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 എന്നാണ് കിട്ടുന്നത്. അതായത് x എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമുക്ക് ഇവിടെ വീതി കിട്ടിയിട്ടുണ്ട് 2 എന്ന്. അപ്പം ഈ 2 ഒരു മീറ്റർ കൂട്ടിയതാണ് എന്ത് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നീളവും കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുണ്ട്. എങ്ങനെയാണ്? വീതി ഈസ് ഈക്വൾ ടു 2, നീളം ഈസ് ഈക്വൾ ടു 2 + 1 = 3. അപ്പോൾ വീതി 2 മീറ്റർ എന്നും നീളം 3 മീറ്റർ എന്നും നമുക്ക് ഉത്തരം കിട്ടും. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഒരു കസേരയ്ക്കും മേശയ്ക്കും കൂടി 4500 രൂപയാണ് വില. മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. ഓരോന്നിൻ്റെയും വില എന്താണ്? ഒരു കസേരയ്ക്കും മേശയ്ക്കും കൂടി 4500 രൂപയാണ് വില. മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. ഓരോന്നിൻ്റെയും വില എന്താണ്? ദ പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് എ ടേബിൾ ടുഗെദർ ഈസ് 4500 rupees. ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ഈസ് 1000 rupees മോർ ദാൻ ദാറ്റ് ഓഫ് ദ ചെയർ. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? The price of a chair and a table together is 4500 rupees. The price of the table is 1000 rupees more than that of the chair. What is the price of each? അപ്പോൾ ഇവിടെ കസേരയ്ക്കും മേശയും കൂടി 4500 രൂപയായിരിക്കുകയാണ്. അപ്പോൾ മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. അതായത് 1000 രൂപ കുറച്ചാൽ എന്ത് പറ്റും? കസേരയുടെയും മേശയുടെയും വില ഒരേപോലെയാകും. അപ്പോൾ 4500 4000 രൂപ കുറച്ചാൽ 3500 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി കസേരയുടെയും മേശയുടെയും വില അറിയാൻ 3800 എന്ന് നമുക്ക് കുറച്ചാൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ആ പകുതി എടുത്തതിൽ നിന്ന് എന്താണ് മേശയുടെ വിലയുടെ കൂടെ ആ പകുതി എടുത്തതിൽ 1 1000 രൂപ കൂട്ടിയാൽ അത് അതിൻ്റെ വിലയാണ്. ആ ഒരു അത്രയും വിലയാണ് മേശയ്ക്കായത്. ഇത് നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നമുക്കിനി ഇത് ആൾജിബ്രിക് ഫോമിൽ നോക്കാം. ഒരു കസേരയുടെ വില നമുക്ക് എക്സ് എന്ന രീതിയിൽ കൊടുക്കാം. സോ എക്സ് എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അതായത് ഒരു കസേരയുടെ വില. ഒരു മേശയുടെ വില എന്ന് പറയുന്നത് കസേരയുടെ വിലയെക്കാട്ടി 1000 രൂപ കൂടുതലാണ്. സോ നമ്മളത് എക്സ് പ്ലസ് 1000 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഈ കസേരയുടെ വിലയും മേശയുടെ വിലയും കൂടെ കൂട്ടി 4800 രൂപയെ, അതായത് എക്സ് പ്ലസ് 1000 = 4500. അപ്പോൾ എക്സ് പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കുകയാണ്, 2x + 1000 = 4500 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മളിവിടെ പ്ലസ് എന്ന് കൊടുത്തത് നമുക്ക് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയി വരും. സോ 2x = 4500 - 1000. അപ്പോൾ 2x നമുക്ക് എന്ത് കിട്ടും? 3500 എന്ന് നമുക്ക് കിട്ടും. ഇനി x = നമ്മളവിടെ 2 ഞാൻ പറഞ്ഞതുപോലെ ഒരു സംഖ്യയോട് 2 ഗുണിച്ചതാണ് ഈ 3500 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് കിട്ടാൻ ആ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. x = 3500 / 2 = 1750 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കസേരയുടെ വിലയാണ് കിട്ടിയിട്ടുള്ളത് 1750 എന്ന്. അപ്പോൾ ഈ ഒരു വിലയുടെ കൂടി 1000 കൂട്ടിയതാണ് എന്തെന്ന് പറഞ്ഞു? അതെ, മേശയുടെ വില എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴാണ് 4800 കിട്ടിയത്. അപ്പോൾ കസേരയുടെ വിലയെക്കാട്ടി 1000 രൂപ കൂടുതലാണ് എന്തിൻ്റെ വില? മേശയുടെ വില. കസേരയുടെ വില നമുക്ക് കിട്ടി, അതായത് എക്സ് 1750 രൂപയാണെന്ന്, 750 rupees ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ഒരു മേശയുടെ വില കിട്ടാനായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ 1000 രൂപ കൂട്ടിയാൽ മതി. x + 1000 = 2750 rupees എന്ന് നമുക്ക് കിട്ടും. 2750 രൂപ എന്ന് നമുക്ക് അതിൻ്റെ വിലയായിട്ട് കിട്ടും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20 ൻ്റെയും 10 ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ ഉണ്ട്. ഓരോന്നും എത്ര വീതമാണ്? 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20 ൻ്റെയും 10 ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകളുണ്ട്. ഓരോന്നും എത്ര വീതമാണ് കിട്ടിയത്? 100 rupee note വാസ് ചേഞ്ച്ഡ് ടു 10 and 20 rupee notes, 7 notes in all. How many of each?
A 100 rupee note was changed to 10 and 20 rupee notes. 7 notes in all. How many of each? 20 രൂപ നോട്ടുകളുടെ എണ്ണം നമുക്ക് x ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. 10 രൂപ നോട്ടുകളുടെ എണ്ണം 7 മൈനസ് x ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് 20x പ്ലസ് 10 ഇൻറ്റു 7 മൈനസ് x ഇസ് ഇക്വൽ ടു 100. 20x പ്ലസ് 70 മൈനസ് 10x ഇസ് ഇക്വൽ ടു 100. 20x മൈനസ് 10x പ്ലസ് 70 ഇസ് ഇക്വൽ ടു 100. 10x plus 70 is equal to 100. 10x is equal to 100 minus 70 is equal to 30. 10x is equal to 100 minus 70 is equal to 30. So x is equal to 30 by 10 is equal to 3. അതായത് 20ന്റെ 3 നോട്ടുകളാണ് ഉള്ളത്. ഇനി 10ന് എത്ര നോട്ടുകളുണ്ടെന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതെ, 20 × 3 എന്ന് പറയുന്നത് 60 ആണല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് 40 ആണ്. 40ന്റെ 4 നോട്ടുകൾ വീതം 10 × 4 എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ അങ്ങനെ 10ന്റെ 4 നോട്ടുകളാണെന്ന് നമുക്ക് കണ്ടെത്താം. 20 രൂപ നോട്ടുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 3. 10 രൂപ നോട്ടുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു 7 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടും. അടുത്ത അസൈൻമെന്റ്സിലേക്ക് പോകാം. ഇന്ന് സാറ് തന്ന കുറച്ച് അസൈൻമെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 meters ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 1 meter മോർ ദാൻ ട്വൈസ് ദ ബ്രെത്ത്. വാട്ട് ആർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെത്ത്? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 meters ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 1 meter മോർ ദാൻ ട്വൈസ് ദ ബ്രെത്ത്. വാട്ട് ആർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെത്ത്? 80 meters ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 meter കൂടുതലാണ്. അതിന്റെ വീതിയും നീളവും എത്രയാണ്? 80 meters ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 meter കൂടുതലാണ്. അതിന്റെ വീതിയും നീളവും എത്രയാണ്? ഇപ്പൊ ഇവിടെ ചതുരത്തിന്റെ ചുറ്റളവ് 80 meter ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കതിൻ്റെ ബ്രെത്ത് എക്സ് ആണെന്ന് കൊടുക്കാം. അതായത് വീതി എക്സ് ആണെന്ന് കൊടുക്കാം. നീളം 2x + 1 എന്ന് കൊടുക്കാം. അപ്പോൾ ലെങ്ത്ത് 2x + എന്ന് വന്നെന്ന് കൊടുക്കാം. അതായത് നമുക്കറിയാം എന്താണ്, എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ടത്. അതായത് 2 × L + B ആണ് പെരിമീറ്ററിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 × L + B എന്ന് പറയുന്നത് 80 നമുക്ക് കിട്ടും. കാരണം 80 ആണ് അതിന്റെ ചുറ്റളവ് എന്ന് നമുക്ക് കിട്ടും. അതായത് 2 × 2x + 1 എന്ന് പറയുന്നത് നീളത്തെ, അതായത് ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പ്ലസ് എക്സ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ 2 കൊണ്ട് കുടിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിന്റെ പെരിമീറ്റർ കിട്ടുന്നത്. അതായത് 80 എന്ന് നമുക്ക് കിട്ടും. അത് നമുക്ക് കുറച്ചും കൂടെ വിസ്തരിച്ച് എഴുതുകയാണെങ്കിൽ 2 × എന്ന് പറയുന്നതിന് പകരം 2x + 1 + x + 2x + 1 + x എന്ന് എഴുതാം. അതായത് ഇവിടെ എത്ര എക്സുകൾ വരുന്നുണ്ട്? 2x, 1x കൂടെ ഇവിടെ കൂടുകയാണുമ്പോൾ ഇവിടെ 3x വരുന്നുണ്ട്. പിന്നെയും 2x കൂടെ കൂടുമ്പോൾ 3x നമുക്ക് 5x ആയിട്ട് കാണാം. പിന്നെ 1x കൂടെ കാണുമ്പോൾ 6x ആയിട്ട് വരും. അതായത് ഇവിടെ മുഴുവൻ 6x ഉണ്ട്. അപ്പം നമുക്കത് ചുരുക്കി എഴുതാം. എങ്ങനെ? 6x + 2 വന്നത് ബാക്കി എക്സുകളെല്ലാം എടുത്തു കളഞ്ഞാൽ അവിടെ 1 + 1 + 1 അവിടെ കിടക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ കൂട്ടുമ്പോൾ 2 ആയിട്ട് വരും. സോ 6x + 2 = 80. അതിനെ നമ്മൾ ചുരുക്കിയതാണ്. ഇനി നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. +2 ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -2 ആയിട്ട് വരും. സോ 6x = 80 - 2. അതായത് 6 = 78. ഇനി നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. x = 78/6. അതായത് എക്സ് എന്ന് പറയുന്നത് 13 ആയിട്ട് കിട്ടും. അതായത് നമുക്കിവിടെ വീതി 13 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്രെത്ത് എങ്ങനെയാണ്? അത് വീതിയുടെ 2 മടങ്ങും അതിനോട് 1 കൂട്ടിയതാണ് ലെങ്ത്, അതായത് നീളം എന്ന് പറയുന്നത്. അപ്പം അതായത് 30 × 2 + 1 = 27. അതായത് ലെങ്ത്ത് 27 ബ്രെത്ത് 13 എന്നും കിട്ടി. വീതി 13
ലെങ്ത് 27, അതായത് 27. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വരയിലേക്ക് വരയ്ക്കണം. ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം. ചെറിയ കോൺ എത്രയാകണം? അതായത് മറ്റേ ഡിഗ്രി മറ്റേ കോണ് ഈ ചെറിയ കോണിൽ നിന്ന് 50 ഡിഗ്രി കൂടുതലാണ്. ഓക്കെ, ഫ്രം എ പോയിന്റ് ഓൺ എ ലൈൻ അനദർ ലൈൻ ഈസ് ടു ബി ഡ്രോൺ സച്ച് ദാറ്റ് ദ ആംഗിൾ ഓൺ വൺ സൈഡ് ഈസ് 50 ഡിഗ്രി മോർ ദാൻ ദ ആംഗിൾ ഓൺ ദ അതർ സൈഡ്. ഹൗ മച്ച് ഈസ് ദ സ്മോളർ ആംഗിൾ? From a point on a line, another line is to be drawn such that the angle on one side is 50 degree more than the angle on the other side. How much is small angle? But a small angle etra ennaana chodichittullathu. Namukku small angle x aayittu kodukkam. X aayittana small angle represent cheynathu. Appo big angle nu parayunnathu endayirikkum? X il ninnu 50 koodiyadana big angle ennu questionil parinittundu. സോ അങ്ങനെ നമുക്ക് എക്സ് പ്ലസ് 50 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് എക്സ് പ്ലസ് 50 എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി. നമ്മളൊരു വര വരയ്ക്കുമ്പോൾ അതിലെ ഡിഗ്രീസ് എല്ലാം കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ആംഗിളും സ്മോൾ ആംഗിളും എന്ന് പറയുന്ന ഒരു വരയിലെ രണ്ട് ആംഗിൾസ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് 50 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചുരുക്കി എഴുതുകയാണെങ്കിൽ 2x+50 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് നമുക്കിനി അത് ഈക്വൽസ് തന്നെ അപ്പുറത്ത് പോവുകയാണെങ്കിൽ എന്ത് പറ്റും? ഇവിടെ അഡീഷനാണ് നടന്നിരിക്കുന്നത്, അപ്പൊ അതവിടെ നേരെ ഓപ്പോസിറ്റ് സബ്ട്രാക്ഷൻ ആകും. സോ 2x = 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി, അതായത് 2x = 130 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഒരു സംഖ്യയുടെ 2 ഗുണിച്ചതാണ് എന്തെന്ന് പറയുന്നത്, 2x എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 130 ഡിഗ്രി, അപ്പോൾ പിന്നെയും ഇക്വൽസിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് എന്തായി മാറും? ഡിവിഷനായിട്ട് മാറും. സോ x = 130 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2, അതായത് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 65 ഡിഗ്രി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ആയിട്ട് എടുത്തത് സ്മോൾ ആംഗിൾ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്മോൾ ആംഗിൾ 65 ഡിഗ്രിയാണ്. ഇനി ബിഗ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? അതെ, സ്മോൾ ആംഗിളിൽ നിന്ന് 50 ഡിഗ്രി കൂടുതലാണ് ബിഗ് ആംഗിൾ. സോ ബിഗ് ആംഗിൾ ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി + 50 ഡിഗ്രി, അതായത് 115 ഡിഗ്രി എന്ന് നമുക്ക് ഇതിന് ഉത്തരമായിട്ട് കിട്ടും. സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഞാൻ ഇതേപോലത്തെ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.